പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മുടെ വിഷയം എന്താണ് ആ ഹിന്ദി ഓക്കേ ഓക്കേ നിങ്ങൾ ഹിന്ദി ഏത് ക്ലാസ് മുതൽക്കാണ് കുട്ടികളെ പഠിച്ചു തുടങ്ങിയത് ആ ഓക്കേ അഞ്ചാം ക്ലാസ് മുതൽ ഓക്കേ ഓക്കേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഹിന്ദി അക്ഷരം അറിയോ എന്നുള്ളതിന് ചെറിയൊരു ടെസ്റ്റ് നടത്തിയിരുന്നു പലരും അത് ഭംഗി എഴുതിയിട്ടുണ്ട് ചിലർ ഇൻകംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടില്ല മറ്റുള്ളവർക്ക് അത് വേണ്ട രൂപത്തിൽ ചെയ്യാൻ കഴിയില്ല ഒരു പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാവാം ഏതായിരുന്നാലും പ്രശ്നമില്ല നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വളരെ സന്തോഷം ഇന്നിപ്പം നമുക്ക് നിങ്ങളെ ഒരു കഥ ആയാലും കുട്ടികളെ ഓ കഥയോട് ഇഷ്ടമുണ്ടോ ഓഹോ ഇഷ്ടമുള്ളവർ ഒന്ന് ഒരു കഥ പറഞ്ഞു തരാൻ കഴിയോ ഓ എന്നാ സാർ ഓക്കെ സാർ പറഞ്ഞുതരാം ഞാനിതൊരു കഥ പറഞ്ഞു തന്നാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കഥ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു തരുമോ ഓക്കെ 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 എന്നാൽ ഞാനൊരു കഥ പറയട്ടെ ഇന്നലെ വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏറെക്കുറെ സന്ധ്യാസമയമായപ്പോൾ എൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ച് പൊങ്ങിയ മലയോര ഏരിയകളിലാണ് കുറച്ച് വന്യമൃഗങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് വന്യമൃഗം ഞാൻ ഉദ്ദേശിക്കുന്നത് പൂച്ച കാട്ടുപൂച്ച ഇങ്ങനത്തെ കുറെ ജീവജാലങ്ങൾ ജീവികളുടെ ഒരു ഏരിയയാണ് തൊട്ടടുത്തുനിന്ന് വലിയ വീടുകളൊന്നും ഇല്ല ഇന്നലെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടതാണ് ഞാൻ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ വീടിൻ്റെ പിൻഭാഗത്തിന് വലിയൊരു ശബ്ദം കേട്ടു ആ ശബ്ദം എന്ന് പറഞ്ഞാൽ തോന്നിക്കുമ്പോൾ രക്ഷയുള്ളതാണോ എന്ന് അത്തരത്തിലുള്ള ശബ്ദമാണ് ഞാൻ ഈ ശബ്ദം കേട്ടപ്പോൾ പേടിച്ച് നിലവിളിച്ചു എന്റെ നിലവിളി കേട്ടപ്പോൾ അടുക്കളയിൽ ഉപ്പി ഉമ്മയും എന്തോ അടുക്കള ജോലി ചെയ്യുകയായിരുന്നു അവർ ഓടിയെത്തി എന്താ മോനെ പ്രശ്നം എനിക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞു വീണ്ടും അവർ എന്റെ ഷോൾഡർ തട്ടി ചോദിച്ചു പറയും മോനെ എന്താണ് എന്റെ പ്രശ്നം അപ്പോൾ ഞാൻ വീണ്ടും തേങ്ങി തേങ്ങി കരഞ്ഞു അതിനിടയ്ക്ക് വീണ്ടും ഈ ശബ്ദം കേട്ടു ആ അപ്പൊ അവർ ഈ ശബ്ദം കേട്ടോട്ട് നോക്കി അപ്പൊ അവർക്ക് ഏറെക്കുറെ എൻ്റെ ഒരു ചെറിയൊരു രൂപം കിട്ടി ഞാൻ രൂപം ഇവിടെ വരച്ചോട്ടെ കുട്ടികളെ ഞാൻ ചിത്രകാരനൊന്നല്ല എന്നാൽ ഞാൻ എൻ്റെ ഏറെക്കുറെ ആ ജീവിയുടെ ചിത്രം ഒന്ന് വരച്ചോട്ടെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയ രൂപം നമുക്ക് കിട്ടിയത് വീണ്ടും ഈ ജീവി ശബ്ദമുണ്ടാക്കിയപ്പോൾ അവരും കൂടി എന്റെ കൂടെ നിലവിളിച്ചു ഞങ്ങൾ മൂന്നാൾ നിലവിളി കേട്ടപ്പോൾ ഞങ്ങൾ തൊട്ട അയൽപക്കത്തിന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അബൂബക്കർ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു രണ്ടാമത് രാമൻ എന്ന് പറഞ്ഞിട്ട് ഇവനും വളരെ മിടുക്കനും വളരെ മറ്റുള്ളവരെ സഹായിക്കാൻ തൽപരനുമായ രണ്ട് സുഹൃത്തുക്കൾ ഇവരെ ഞങ്ങൾ നാട്ടിൽ പലവരെയും ഇവരെ സഹായിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യന്റെയും പ്രയാസങ്ങളും പ്രതിസന്ധിയും വരുമ്പോൾ അവിടെ ഓടിയെത്താൻ ഇവരുടെ പ്രത്യേകതയാണ് അവർ രണ്ടുപേരും ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ ഇവരെ കയ്യിലെ വടിയുണ്ട് കത്തിയുണ്ട് കയറുണ്ട് പല വസ്തുക്കളുണ്ട് ഒരാളെവിടെങ്കിലും അപായത്തിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടുത്താൻ ഉതകുന്ന രൂപത്തിലുള്ള സാധനങ്ങളായിട്ട് ഇവർ ഓടിയെത്തി വന്നപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾ മൂന്നുപേരും ഈ സന്ധ്യാസമയമാകുമ്പോഴേക്കും അട്ടാസിക്കുന്നു കരയുന്നു ചോദിച്ചു ഞങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഞങ്ങളിങ്ങനെ തേങ്ങി തേങ്ങി നിന്നു മൂന്ന് പേരും ഞാനും അച്ഛൻ ഉപ്പയും ഉമ്മയും അവർ തിരക്കി എന്താണ് നിങ്ങളെ പ്രശ്നങ്ങൾ പറയൂ ഞങ്ങളോട് പറയൂ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു എനിക്കൊന്നും പറയാൻ കഴിഞ്ഞ ഞാൻ വീണ്ടും വീണ്ടും തേങ്ങി അപ്പോൾ അതാ ആ ജീവിത ശബ്ദം
ഞാൻ കേട്ടതുപോലെ വീണ്ടും വരുന്നു ആ അവർക്ക് അതേ വസ്തുവിനെ ഏറെക്കുറെ പിടുത്തം കിട്ടി അവർ കണ്ട രൂപം ഞാൻ വരച്ചോട്ടെ മക്കളെ ഞാൻ അത്ര ചിത്രകാരനൊന്നല്ല ഞാൻ വരച്ചോട്ടെ ഇങ്ങനെയാണ് അവർ കണ്ടത് അപ്പോൾ അവർക്ക് ആ ജീവിയുടെ ശബ്ദം അതിന്റെ രൂപം കണ്ടപ്പോൾ പേടി തോന്നിയപ്പോൾ അവരും ഞങ്ങൾ എന്റെ കൂടെ അട്ടാസിക്കാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരും അട്ടാസിച്ചു പേടിച്ചു നിലവിളിച്ചു അപ്പോൾ ഞങ്ങൾ തൊട്ട് അയൽപ്പക്കത്തുള്ള രണ്ട് പരോപകാരിയായ മനുഷ്യന്മാരുണ്ട് അബൂബക്കറും രാമനും രണ്ടുപേരും എല്ലാവരും സഹായിക്കാൻ തൽപരരായ രണ്ട് മനുഷ്യന്മാരാണ് അബൂബക്കർ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ഏതൊരു വ്യക്തിയെയും ഏത് സമയത്തും എപ്പോഴും സഹായിക്കാൻ തൽപരനാണ് രാമനും ഒട്ടും കുറവല്ല രണ്ടുപേരും വളരെ ഞങ്ങളെ പ്രശ്നം കേട്ടപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി വന്നു വന്നപ്പോൾ അവരുടെ കയ്യിൽ വടിയുണ്ട് കത്തിയുണ്ട് കയറുണ്ട് ഒരു അത്യാഹായത്തിൽ പെട്ടാൽ ഒരു പ്രയാസത്തിൽ പെട്ടാൽ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടാൽ അതിനെ സഹായിക്കാൻ ഉള്ള കഴിവുള്ള രൂപത്തിലാണ് അവർ ഓടിയെത്തി ഓടി വന്നവരെ അവർ ചോദിച്ചു എന്താണ് നിങ്ങളെ പ്രശ്നം മൂന്ന് പേരും എന്താ ഇത്ര നേരത്തെ കരയാൻ കാരണം പറയൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ എന്ത് വേണമെങ്കിലും സഹായിച്ചു തരാം ഞങ്ങളൊക്കെ ഒന്നും പറയാൻ കഴിയും ഞങ്ങളിങ്ങനെ തേങ്ങി തേങ്ങി കരയുക ആ സമയത്ത് വീണ്ടും ആ ജീവിയുടെ ശബ്ദം കേട്ടു ആ അത് വന്നപ്പോൾ പഴയ ആ ശബ്ദം തന്നെയാണ് വന്നത് അപ്പോൾ ആ അവർക്ക് രണ്ടുപേർക്കും ആ ജീവിയെ ഏറെക്കുറെ അവർ രൂപം കിട്ടി അവര് കണ്ട രൂപം ഞാൻ ഒന്ന് വരച്ചോളൂ അത് തന്നെ രൂപം പക്ഷെ രണ്ടുപേരും മിടുക്കന്മാരാ രണ്ടുപേരും ജീവിയെ പിടിക്കാൻ അതിന് പിന്നാലെ ഓടി ഓടി അത് അവരെ പിടിക്കുന്നു പിടിച്ച് അതിന് കയറട്ടു കയറട്ടപ്പോൾ ആ ജീവി വളരെ കടുപ്പമുള്ള സമൃദ്ധമായ ജീവിയാണ് അത് ആ കയറ്റുന്നു കയറുകൊണ്ട് ഓടാൻ നോക്കി അപ്പോൾ അബൂബക്കറും രാമനും അതിനെ പിടിച്ചിട്ട് ഒരു കുറ്റി കെട്ടി കുറ്റി കെട്ടിയപ്പോൾ അത് കുറ്റിയിൽ നിന്ന് ഓടി ചാടുക പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ഒരാൾ പിടിച്ചു കൊടുത്ത് മറ്റേ തലയ്ക്കൊരു അടി കൊടുത്തു അടി കൊടുത്തപ്പോൾ എന്ന് ശബ്ദമുണ്ടായി കുട്ടികളെ ഈ കഥ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഓക്കെ ഞാനൊരു അക്ഷരം നിങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലത്തെ ഇന്ത്യയിലെ അക്ഷരങ്ങൾക്ക് മുഴുവൻ ഓരോ കഥകളും അടുത്ത ക്ലാസ് നിങ്ങൾ ഉണ്ടാക്കി തരണം അത് നിങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി ആവാം എങ്ങനെയായാലും അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ഓരോ കഥകൾ നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇന്ന് നാം അക്ഷര പഠിക്കുന്ന അക്ഷരമാലയിലേക്ക് പോകാം അക്ഷരങ്ങൾ ഇന്ത്യ അക്ഷരങ്ങൾ എത്രയുണ്ട് അവ എങ്ങനെ എഴുതുന്ന രീതി ഞാൻ ഈ കഥ വരുന്നപ്പോൾ ഓരോ സ്ട്രോക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ കഥ എഴുതുന്നത് ഈ കഥ അവതരിപ്പിച്ചപ്പോൾ അക്ഷരങ്ങൾ ഓരോ സ്ട്രോക്ക് ആയിരുന്നു ഇതുപോലെ എല്ലാ അക്ഷരങ്ങളും സ്ട്രോക്ക് ഉണ്ട് ഞാൻ അതൊന്ന് എഴുതിത്തരാം ഓക്കെ ഹിന്ദി വർണ്ണമാല വർണ്ണ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം അക്ഷരം എന്നാണ് ഒരേ അക്ഷരം കൂടുമ്പോൾ വർണ്ണമാല ഹിന്ദി വർണ്ണമാല ഈ അക്ഷരങ്ങൾ പ്രധാനമായി രണ്ട് ഇനത്തിലാണ് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും स्वर वर्ण और व्यंजन वर्ण हिंदी में स्वर वर्ण और व्यंजन में दो प्रकार के वर्ण है पहले स्वर वर्ण आपके सामने प्रस्तुत करेगा वो राइट वो तेरे है ओके देखो इसी प्रकार वो स्पोर्ट से दिख जाते हैं ഓരോ അക്ഷരങ്ങളും ഇതിനെ സ്ട്രോക്ക് വെച്ചത് മലയാളത്തിൽ ആ എന്ന് എഴുതിയിട്ട് അതിന്റെ രൂപമാണ് ഇത് വെച്ചത് ആയി നോക്കൂ ഒന്നാമത് ആ സ്ട്രോക്കില് കൂടുതൽ ഓരോ അവസാനത്തെ രൂപമാണ് അത് അക്ഷരമായിട്ട് മാറുന്നത് ഇനി രണ്ടാമത് അക്ഷരം നോക്കൂ എഴുതുന്ന രീതി എങ്ങനെ
ഓക്കേ കാണുന്നുണ്ടല്ലോ पहला स्ट्रोक दूसरा तीसरा उसी प्रकार अंत में आ मुगले वेरे इरुन्न भाग वरुन्न वेरे आने अक्षरम पूर्तियागुम ओके अडुत्तु देखो उसी प्रकार देखो देखो उसी प्रकार हो जाएगा अगला वर्ण है ई देखो प्लस स्ट्रोक इसी प्रकार लिख जाएगा ई स्ट्रोक के अवसान का अक्षर मोल्ड वेरे वर्ण भाग वेरे स्ट्रोक के तने आ स्ट्रोक अवसान स्ट्रोक वेरे वाला तो ई देखो आगे रूप देखो वर्णमाला स्वर वर्ण इसी प्रकार स्ट्रोक से लिख जाएगा देखो अच्छा रूप में आ इसी प्रकार हमें लिख जाएगा ई इसी प्रकार लिख जाएगा ई लिख जाएगा ओ इसी प्रकार ओ और अगला देखो पहला स्ट्रोक है दूसरा स्ट्रोक है तीसरा स्ट्रोक है अंत में देखो इसका पहला दूसरा तीसरा चौथा पांचवा ये मलयाली ये अदुपोल तन्ने मलयाली ये यंन अक्षर इन दिन पहला स्ट्रोक दूसरा स्ट्रोक तीसरा मलयाल ओर स्ट्रोक अक्षर हिंदी
മലയാളത്തിൽ ഓ എന്നും ഓ എന്നും ഒരേ സ്ട്രോക്കില്ല, ഒരേ മോശമാണ്. अगला वर्ण है ओ. मलयालम में कैसे लिखेगा? देखो ओ आदि नाम आयुड अद रूप पहला स्ट्रोक, दूसरा, मूनामत, नानामत, आ, फिर औ, अर्थ, हम, ये भी इसी वक्त हो जाएगा. इसी के साथ हिंदी के स्वर वर्ण तेरे स्वर वर्ण पूरा आ आ इ ई उ उ स्वराक्षर कनसो ए अक्षर प्रयासो प्रयास प्रश्न प्रकार चल अक्षर प्रकार.